വന്ന് വന്ന് ദിലീപിന്റെ ജാമ്യാപേക്ഷ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു വാർത്തയെ അല്ലാതായി കഴിഞ്ഞു. ജാമ്യാപേക്ഷ കൊടുക്കുന്നതും തള്ളുന്നതും എല്ലാം ദൈനംദിന പ്രക്രിയ ആയി കഴിഞ്ഞു. രണ്ടു തവണ ഹൈക്കോടതി കനിയാതിരുന്ന കേസിൽ വീണ്ടും കീഴ്ക്കോടതിയെ സമീപിച്ചു നോക്കിയിട്ടും രക്ഷയുണ്ടായില്ല. ദിലീപിനെ ഇപ്പോൾ പുറത്തുവിടാൻ പറ്റില്ലെന്ന് കോടതി പറഞ്ഞു. ആകെ കൂടി ഗുലുമാലാണ് കാര്യങ്ങൾ. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന ചൊല്ല് പണ്ട് ആരോ കണ്ടുപിടിച്ചതാണ് നമ്മുടെ നാദിർഷായ്ക്ക് പണിയായത്. ചങ്ങാതി ജയിലിലായതിന്റെ പേരിൽ നാദിർഷ തീ തിന്നാൻ തുടങ്ങിയിട്ട് നാള് കുറച്ചായി. ചങ്ങാതിക്ക് കണ്ണാടിയുമായി അതേ സെല്ലിൽ തന്നെ പോകേണ്ടി വരുമോ എന്ന പേടിയിലായിരുന്നു നാദിർഷ. ചോദ്യം ചെയ്യാൻ പോലുമുള്ള ആരോഗ്യസ്ഥിതിയിലായിരുന്നില്ല കഴിഞ്ഞ ദിവസം വരെ നാദിർഷ. താൻ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് ഈ പോലീസ് വിശ്വസിക്കണ്ടേ? നാദിർഷായെ ചോദ്യം ചെയ്തു. എന്തോ ചോദ്യം ചെയ്തു കഴിഞ്ഞ ശേഷം മിസ്സിസ് തള്ളന്താനം പറയുന്നത് പോലെ ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു നാദിർഷായ്ക്ക്. തന്നെ പ്രതിയാക്കില്ലെന്ന പോലീസിന്റെ വാക്കിലാണ് നാദിർഷായുടെ വിശ്വാസം. എന്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും ഞാൻ ഇവിടെ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിരപരാധിയാണെന്ന് ഉള്ളതിന്റെ പേരിലാണല്ലോ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു അറസ്റ്റോ അങ്ങനെയുള്ള പ്രതി ഏർക്കപ്പെടലോ ഇല്ലാത്തത്. ഇത്ര സ്നേഹസമ്പന്നമായി ചോദ്യം ചെയ്ത പോലീസ് കോടതിയിലെത്തുമ്പോൾ സ്വഭാവം ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലുമായി നാദിർഷ വേണ്ടത്ര സഹകരിച്ചില്ലെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത്. അപ്പോ മുഴുവൻ അങ്ങ് റിലാക്സ് ചെയ്യാൻ സമയമായിട്ടില്ല എന്ന്. നാദിർഷ പറഞ്ഞ കാര്യമെല്ലാം പറയില്ല, ഇൻവെസ്റ്റിഗേഷനോട് ബന്ധപ്പെട്ടല്ലേ. ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തി പറഞ്ഞു വിട്ടു. സഹകരിച്ചു എല്ലാം ചോദിച്ചറിഞ്ഞോ? എല്ലാം ചോദിച്ചിട്ടുണ്ട്. പോലീസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട്. ഇല്ലല്ലോ, അങ്ങനൊന്നുമില്ല. വേറെന്തിനും പോലീസിന് ആവശ്യമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അൽഫോൺസ് തള്ളന്താനം തന്റെ തള്ളുവണ്ടിയുമായി കേരളത്തിൽ പര്യടനം തുടങ്ങിയിട്ടുണ്ട്. സ്വന്തമായി തള്ളാൻ അറിയാവുന്നതുകൊണ്ട് തള്ളന്താനം സാറിന് ഇപ്പോൾ പെട്രോളിന്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പെട്രോൾ ഉപയോഗിക്കുന്ന ബൂർഷ്വാകളെ തള്ളന്താനം സാറിന് കണ്ണെടുത്താൽ കണ്ടുകൂടാ. എന്തായാലും തള്ളന്താനം സാറിനെ കേരളത്തിലെ BJP ആസ്ഥാനത്ത് സ്വീകരിക്കാനെത്തിയത് സാക്ഷാൽ കുമ്മനം ജി. അങ്ങ് ദില്ലിയിലിരുന്ന് സംസ്ഥാന BJPയിലെ നേതാക്കളെ കൊണ്ട് തനിക്ക് സ്വീകരണം റെഡിയാക്കാനുള്ള ബുദ്ധിയും കഴിവും തള്ളന്താനം സാറിന് മാത്രമേ ഉള്ളൂ. തീർച്ചയായും കേരളത്തിൻ്റെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ നിയുക്തി
കുറ്റക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞാൽ കണ്ണന്താനം സാറിന് സംസ്ഥാനത്തെ ബി ജെ പി പ്രസിഡന്റ് ആരാണെന്നോ നേതാക്കൾ ആരാണെന്നോ ഒന്നും വലിയ വിവരമില്ല. അതുകൊണ്ട് ഇനി വല്ലപ്പോഴും കേരളത്തിൽ വരുമ്പോൾ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാനാണ് സാറിന്റെ പരിപാടി. ഞാൻ ഇപ്രാവശ്യത്തെ എൻ്റെ ട്രിപ്പ് എല്ലാവരെയും ഒന്ന് കണ്ട് പരിചയപ്പെടാൻ വേണ്ടി ഞാൻ വന്നതാണ്. അല്ലാതെ സ്കീമുകൾ പ്രഖ്യാപിക്കാൻ വേണ്ടിയോ അല്ലാതെ ഇത്ര പൈസ തരുമെന്ന് പറയാൻ വേണ്ടിയോ ഒന്നും അല്ല. എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുക. അപ്പൊ രാജ്യത്തെ പെട്രോൾ ഉപയോഗിക്കുന്ന ബൂർഷ്വാകളാണ് ഇവിടുത്തെ കക്കൂസ് നിർമ്മാണത്തിന് തുരങ്കം വയ്ക്കുന്നത്. ഓരോരോ ബൂർഷ്വായി മടിക്കുന്ന പെട്രോളിന് രാജ്യത്ത് ഓരോരോ കക്കൂസുകൾ ഉയർന്നു വരുമെന്ന കാര്യം എപ്പോഴാണ് ഈ ബ്ലഡി കൺട്രീസ് മനസ്സിലാക്കുക? സംസ്ഥാനങ്ങൾ കൂടിയുണ്ട്, ഇവിടെ തള്ളൊന്നും ഏശിയില്ലെങ്കിൽ ആശാൻ അവിടങ്ങളിലേക്ക് വെച്ചു പിടിക്കും. ഞാൻ കേരളത്തിന് മാത്രം മന്ത്രിയല്ല, അതുകൊണ്ട് കിട്ടുന്ന പൈസ മൊത്തം കേരളത്തിലേക്ക് തരാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇന്ത്യയിൽ എല്ലായിടത്തും ഞാൻ എനിക്ക് എത്തണം, എല്ലായിടത്തും കിട്ടുന്ന മോദിയുടെ സ്വപ്നം പങ്കിടേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും പോകേണ്ടി വരും. അപ്പം നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട്. ചന്ദ്ര എന്തോ കെ എം മാണി സാറിന് അങ്ങനെ വീണ്ടും സാർ പദവി തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഒരാവേശത്തിന് യു ഡി എഫിൽ നിന്ന് എടുത്തു ചാടിയ മാണി സാറിന്റെ സാർ പദവി എടുത്തു കളഞ്ഞത് ക്ഷുഭിതരായ കോൺഗ്രസുകാരായിരുന്നുവല്ലോ. ഇപ്പോഴിതാ മാണി സാറിനെയും കൂട്ടി ഒരുമിച്ച് തുഴയാനാണ് അത്രേ യു ഡി എഫിന്റെ പരിപാടി. വിനേശ്വരന് ജീവൻ കൊടുക്കുന്നതിനെ കുറിച്ച് ചർച്ച നടത്തിയതിന്റെ ഭാഗമായി ആദ്യമായി ഒരു വള്ളംകളി സ്ഥിരോത്സവം കിടന്നോന്ന് വെച്ച് നടത്താൻ തീരുമാനിച്ചു. നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഒക്ടോബർ 2nd ഉമ്മൻചാണ്ടി സാറും കെ എം മാണി സാറും രക്ഷാധികാരികളാണ്. രോജനദർശനെ ക്ഷണിച്ചിട്ടുണ്ട്. ആ ഭാഗം താന്തേണ്ടാണ്. അപ്പൊ ഞാനും ഉമ്മൻചാണ്ടി വള്ളംകളി വിദഗ്ധരാണ്. ഏതായാലും സമുചിതമായി തീരുമാനിക്കുന്നു. ആര് വിളിച്ചാലും അങ്ങ് കൂടെ പൊക്കോളും. ഇതെല്ലാം കണ്ടും കേട്ടും നിന്ന നമുക്ക് ശശിയാവാം എന്നല്ലാതെ വേറെ ഗുണമൊന്നുമില്ല. കോട്ടയത്തെ കോൺഗ്രസിനെ ചതിച്ചിട്ടും മാണി സാറിനോടൊപ്പം തുഴയാനാണ് പോലും ചാണ്ടി സാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെയേ ഉള്ളൂ. അല്ല, വേങ്ങരയിൽ ലീഗിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. കുഞ്ഞാപ്പയുടെ മച്ചാനായിരുന്ന യു എ ലത്തീഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതിയെങ്കിലും അവസാനം കെ എൻ എ ഖാദറിനെ സ്ഥാനാർത്ഥിയാക്കി തങ്ങൾ പ്രഖ്യാപിച്ചു കളഞ്ഞു. നമ്മുടെ വേങ്ങര ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ്
യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ എൻ ഖാദറിനെ തീരുമാനിക്കുന്നു. എം എൽ എ സീറ്റിന് പകരം ലത്തീഫിനെ ജില്ലാ സെക്രട്ടറിയാക്കി ഒതുക്കാനാണ് ലീഗിന്റെ പരിപാടി. അതുവഴി കുഞ്ഞാപ്പയെ ഒതുക്കുകയും ആവാം. കുഞ്ഞാപ്പയുടെ കാരണപ്രസ്ഥാനമൊക്കെ മറ്റുള്ളവർ തട്ടിക്കൊണ്ടുപോകുന്ന ലക്ഷണമാണ് കാണുന്നത്. കേന്ദ്രത്തിൽ ഫാസിസത്തെ പ്രതിരോധിക്കാൻ പോകുന്നതിനിടയിൽ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ആക്രമണങ്ങളെയാണ് കുഞ്ഞാപ്പ പ്രതിരോധിക്കേണ്ടത്. സംസ്ഥാന സെക്രട്ടറിക്ക് പിന്നെ ജില്ലാ സെക്രട്ടറിയുടെ ചാർജ് കൊടുക്കുക എന്നുള്ളത് അസാധാരണമല്ല, മുമ്പുണ്ടായിട്ടുണ്ട്, പതിവുള്ളതാ. പാർട്ടി പ്രധാനപ്പെട്ട ഒരു ജില്ലയായതുകൊണ്ട് ജനസെക്രട്ടറി അല്ലല്ലോ, സെക്രട്ടറിമാരിൽ ഒരാളാണ്. ജില്ലയുടെ ചാർജ് കൊടുക്കുക എന്നുള്ളത് മെമ്പർഷിപ്പ് അടുക്കുകയാണ് അടുത്ത് തന്നെ മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ കമ്മിറ്റി വരും. സംസ്ഥാന സെക്രട്ടറിക്ക് ജില്ലാ സെക്രട്ടറിയുടെ ചാർജ് കൊടുക്കുക എന്നുള്ളത് അസാധാരണമായ കാര്യമല്ല, സാധാരണ നടപടിയാണ്. പിന്നെ സ്ഥാനാർത്ഥികളുടെ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തങ്ങൾ അവസാന തീരുമാനം പറഞ്ഞാൽ പിന്നെ പത്രസമ്മേളനത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യൽ പതിവില്ല. അതുകൊണ്ട് ക്ലോസ്, ഇനി കൂടുതൽ ചർച്ച. ഇന്നത്തെ തള്ളുകൾ ഇവിടെ തീരുകയാണ്. വീണ്ടും നാളെ കാണാം. നമസ്കാരം.